സിഎംആറിനെ മുഖ്യമന്ത്രി വഴിവിട്ട് സഹായിച്ചെന്ന വസ്തുതാവിരുദ്ധ ആരോപണവുമായി വീണ്ടും മാത്യു കുഴൽനാടൻ എംഎൽഎ. ഭൂപരിഷ്കരണ നിയമത്തിൽ ഇളവ് തേടിയുള്ള കമ്പനിയുടെ അപേക്ഷയിൽ മുഖ്യമന്ത്രി ഇടപെട്ടുവെന്നാണ് ആരോപണം. എന്നാൽ കമ്പനി നൽകിയ അപേക്ഷയിൽ ആനുകൂല്യമോ അനുമതിയോ സർക്കാർ ഇതുവരെ നൽകിയിട്ടുമില്ല. സിഎംആറിലെ സഹായിച്ചതെല്ലാം 2001-2026 UDF സർക്കാർ എന്നതാണ് വസ്തുത. ആരോപണത്തിന്റെ മൂന്നാം പാർട്ട് എന്ന പൊളിറ്റിക്കൽ ബോംബുമായി വന്ന മാത്യു കുഴൽനാടൻ അത് ഇത്തവണയും പൊട്ടിച്ചത് കോൺഗ്രസിന് മുകളിലാണ്. കൈവശം വയ്ക്കാവുന്ന ഭൂമിയുടെ പരിധിയിൽ ഇളവ് വേണമെന്നായിരുന്നു സിഎംആർഎല്ലിന്റെ ആവശ്യം. അപേക്ഷയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ബന്ധപ്പെട്ട ഫയൽ തിരിച്ചു വിളിപ്പിച്ചതും ഇടപെട്ടുവെന്നും മാത്യു ആരോപിക്കുന്നു. പക്ഷേ അപേക്ഷയിൽ മുഖ്യമന്ത്രി ആനുകൂല്യമോ അനുമതിയോ കമ്പനിക്ക് നൽകിയോ എന്ന ചോദ്യത്തിനും തിരിച്ചു വിളിപ്പിച്ച ഫയൽ ഏതെന്ന ചോദ്യത്തിനും മാത്യുവിന് ഉത്തരമില്ല. ഭൂനിയമം നിലനിൽക്കുന്ന സംസ്ഥാനത്ത് അത് ലംഘിച്ച് 60 ഏക്കർ വാങ്ങാൻ സിഎംആർഎല്ലിന് അനുമതി നൽകിയത് AK ആന്റണി, ഉമ്മൻചാണ്ടി സർക്കാരുകളാണ്. അനുകൂലമായ നടപടി അന്ന് കേന്ദ്രം ഭരിച്ച കോൺഗ്രസ് സർക്കാരും ചെയ്തു കൊടുത്തു. ഈ വസ്തുത മറച്ചുപിടിച്ചാണ് മാത്യു പുകമറ സൃഷ്ടിക്കുന്നത്. അവിടെയാണ് മന്ത്രി പി രാജീവ് പറഞ്ഞത് വീണ്ടും പ്രസക്തമാകുന്നത്. അദ്ദേഹം ഉണ്ടകളുടെ വെടി തന്നെയാണ് വെച്ചിരിക്കുന്നത്. പക്ഷെ അത് സ്വന്തം മുന്നണിക്കെതിരെയുള്ള ആ പാർട്ടിയുടെ വളരെ പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെയുള്ള ഒരു വെടിയായിട്ടാണ് കാണേണ്ടത്. യഥാർത്ഥത്തിൽ മൈനിങ് ഡീസ് കൊടുത്തത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും ഉന്നതനായ നേതാവ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ്. ആകെ ഈ പറയുന്ന കമ്പനിക്ക് നൽകിയിട്ട ലീസ് അത് UDF കാലത്ത് നൽകിയിട്ടുള്ളതാണ്. അതേസമയം BJP നേതാവ് ഷോൺ ജോർജിന്റെ കഴിഞ്ഞ ദിവസത്തെ കഥയാണ് ഈ ദിവസത്തെ കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടന്റെ ആരോപണം. ഒരുമിച്ചാണോ പ്ലാനിംഗ് എന്ന ചോദ്യത്തിനും മൗനമാണ് കുഴൽനാടന്റെ മറുപടി. കൈരളി.